എല്ലാവർക്കും നമസ്കാരം. എംസ്വെൽ ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നും തന്നെയല്ല, നമ്മൾ കുറച്ച് മുമ്പ് വന്നിരുന്ന ഒരു വീഡിയോയുടെ, അതായത് വെണ്ണക്കുടം നമ്മൾ ഉണ്ടാക്കിയില്ലേ, ശ്രീകൃഷ്ണൻ്റെ വെണ്ണക്കുടം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മയിൽപ്പീലിത്തുണ്ടും കുറച്ച് മഞ്ചാടിയും പിന്നെ ഒരു ഓടക്കുഴലൊക്കെ വേണം. അപ്പോൾ അത് ചെയ്ത വീഡിയോ നമുക്ക് ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ നിങ്ങൾക്കും ദേഷ്യം വരും ഒരുപാട് ലെങ്തുള്ളൊരു വീഡിയോ കാണുമ്പം. അപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കത് ബോറടിക്കുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് രണ്ടായിട്ട് ചെയ്തേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഓടക്കുഴലും അതുപോലെ ഈ മഞ്ചാടിയും നമ്മുടെ മയിൽപ്പീലിയും ഒക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഓടക്കുഴൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഓടക്കുഴൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ കളർ ഫോണ്ടൻ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളയ്ക്കകത്ത് മഞ്ഞയും ബ്രൗണും കൂടി മിക്സ് ചെയ്ത് ചേർത്തപ്പം എനിക്ക് ഈ കളർ കിട്ടി. അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ഉരുണ്ടിരിക്കേണ്ട ഓടക്കുഴൽ, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ബോർഡിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്. പരത്തി എടുക്കരുത്, ഉരുട്ടി തന്നെ എടുക്കുക കേട്ടോ. നമ്മുടെ ഈ കൈയുടെ വെള്ള ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. എന്നിട്ട് ഒരേ കനത്തിൽ നമുക്ക് വേണ്ടത്ര നീളത്തിൽ ഇതെടുക്കുക. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ നീളം കുറച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കൂടുതലെടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു നീളത്തിലാണ് ഇതെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഓടക്കുഴലിൻ്റെ ഒരു നീറ്റായിട്ട് സൈഡ് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഓടക്കുഴലിൽ അതിനകത്ത് ഹോളുണ്ടാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു നോസിൽ വെച്ചിട്ട് ഒരു ഹോളിട്ടിട്ട് അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട് ഫോണ്ടൻ്റ് മാറ്റാം. അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മളവിടെ ഒരു ഇംപ്രഷൻ ഇട്ട് കൊടുത്താലും മതി. അതുപോലെ ദേ ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ ചെറിയൊരു ലേസ്, ഇതിപ്പോൾ എഡിബിൾ അല്ല, നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, നമ്മളുടെ റിബൺ ആണ് കേട്ടോ, ഗോൾഡൻ കളർ റിബൺ ആണ്. അത് ഞാൻ ഈ അറ്റത്തായിട്ട് പതിയെ ഒന്ന് അതിൻ്റെ ആ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് വെള്ളം ചേർത്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, ചെറുതായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം ചെയ്യാം. ഞാൻ ഈ രണ്ടറ്റത്തും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തറ്റത്ത് അങ്ങനെ ഗോൾഡനൊന്നും ഞാൻ വെച്ചിട്ടില്ല, പകരം ഞാനവിടെ കുറച്ച് മുത്ത്, നമ്മളിങ്ങനെ കാണത്തില്ലേ ഇങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴലും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പം ഇപ്പുറത്തറ്റത്ത് കുറച്ച് കിങ്ങിണി പോലെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ആ കിങ്ങിണി പോലത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആ യെല്ലോ കളർ ഫോണ്ടൻ്റെ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ നമ്മുടെ ആ മിക്കി മൗസൊക്കെ ചെയ്ത നോസിലില്ലേ, ആ നോസിൽ വെച്ചിട്ട് രണ്ട് ഭാവം ചെറിയ റൗണ്ടും വലിയ റൗണ്ടും എടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ വലിയ റൗണ്ടിനെ ദേ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പം എന്താവും, വലിയ മുത്തുകളാവും, കണ്ടില്ലേ, ഇതുപോലത്തെ വലിയ മുത്തുകളായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ഈ ചെറിയ റൗണ്ടിന് എന്ത് ചെയ്യും, ചെറിയതായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ ചെറിയ മുത്തുകളാവും. എന്നിട്ട് നമ്മളതിനെ യോജിപ്പിച്ച്, നമ്മൾ കാണില്ല കിങ്ങിണി ഇങ്ങനെ കിടക്കുന്നത്, ആ കിങ്ങിണി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ പേരെന്തോ എന്ന് എനിക്കറിയത്തില്ല, കിങ്ങിണി എന്നല്ലേ നമ്മൾ പറയുന്നത്, ആ കിങ്ങിണി ഉണ്ടാക്കിയതാണ്, കണ്ടില്ലേ. വലുതിൻ്റെ വല 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 ചെറുതിങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ആ ഒരു കിങ്ങിണിയായി, കണ്ടില്ലേ, ആ ഓടക്കുഴലറ്റത്തിരിക്കുന്ന ചെറിയ ആ കിങ്ങിണിയായില്ലേ. അതുപോലെ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഓടക്കുഴലത്തിൻ്റെ ആ കിങ്ങിണി ഇങ്ങനെ ഒരു ചരടുമേലല്ലേ കിടക്കുന്നത്, ആ ചരടാണ് കേട്ടോ ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതൊക്കെ എൻ്റെ ഒരു ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ, കണ്ടില്ലേ. ഓടക്കുഴൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മയിൽപ്പീലി ഉണ്ടാക്കാം. അപ്പോൾ മയിൽപ്പീലിയൊക്കെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഈ ഓടക്കുഴൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ മൂന്ന് കളർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ടാവും ഇതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ, ഒരുപാട് തെറ്റുകളുണ്ടാവും, എനിക്കറിയില്ല, ഞാൻ എക്സ്പേർട്ടല്ല, പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ചെയ്യുന്നു, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ മയിൽപ്പീലിയുടെ നടുക്ക് ഈ ഒരു നീല പോലത്തെ കളറൊക്കെ കാണില്ലേ, അപ്പോൾ ഞാനത് ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് കട്ടർ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിപ്പത്തിൽ വേണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ കട്ടറിന്ന് കുറച്ചും കൂടി ചെറുതായിട്ട് ഒരു ഹാർട്ട് ഞാൻ ബ്ലൂ കളറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഈ ഒരു പച്ചയും ഞാൻ എടുത്തുള്ളൂ കേട്ടോ, ആ ഒരു പച്ചയും അതേ സെയിം കട്ടർ വെച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ബ്ലൂ എടുത്ത് നടുക്ക് വെച്ചു. അപ്പം നമ്മളങ്ങനെയല്ലേ ഇങ്ങനെ മയിൽപ്പീലി കാണുന്നത്. അപ്പം ഈ സമയത്ത് നോക്കാൻ എൻ്റെ കയ്യിൽ നേരിട്ടൊരു മയിൽപ്പീലിയൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പം ഒരു ഉള്ള ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ ഈ മയിൽപ്പീലി വരയ്ക്കുമ്പോൾ നടുക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് പോലെയൊക്കെ ഇരിക്കത്തില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വരുന്ന ഈ ഗോൾഡൻ കളർ പോലെയൊക്കെ ഉണ്ടല്ലോ മയിൽപ്പീലിക്കകത്ത്, അപ്പം അതൊന്നും എൻ്റെ കയ്യിലില്ല, സ്വർണ്ണ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മഞ്ഞ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക, ഞാനൊരു ഉദ്ദേശത്തിനനുസരിച്ച് ഉള്ള കളറുകൾ വെച്ചിട്ട് ഒരു മയിൽപ്പീലി ഉണ്ടാക്കണം. അപ്പം ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മയിൽപ്പീലിയൊന്നും അല്ല, ഇങ്ങനെ തന്നെയാണ് മയിൽപ്പീലി ചെയ്യുന്നതെന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നീലയും പച്ചയും കൂടി ഉള്ള കളേഴ്സ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. മിക്സ് ചെയ്ത് ഒരു ഡബിൾ ഷെയ്ഡാക്കിയിട്ട് അത് ഏറ്റവും പുറകിൽ ഇത് ഇങ്ങനെ വെച്ചേക്കുക. കാരണം പുറത്ത് നമ്മൾ കാണുന്ന ആ കളർ പച്ചയല്ല നീലയും അല്ലാത്തൊരു കളറല്ലേ, അപ്പം അത് വരാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ബാക്കി ഉണ്ടാക്കിയെല്ലാം അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ വര വര പോലെ ഇട്ട് കൊടുക്കുക. അതല്ലേ നമ്മുടെ ഓരോ ആ ഒരു ചെറിയ ഇതായിട്ടിരിക്കത്തില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ.
അങ്ങനെ എന്തായാലും ഇങ്ങനെയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല. നന്നായിട്ട് മയിൽപ്പീലി ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്കിത് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം, കാരണം എനിക്കറിയത്തില്ല മയിൽപ്പീലി ചെയ്യുന്ന എങ്ങനെയാണ്. പിന്നെ എൻ്റെ ഒരു ചിന്തയ്ക്ക് തോന്നിയത് ഇങ്ങനെ ചെയ്യാം എന്ന് തോന്നിയത് ഞാൻ ചെയ്തു, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ആഗ്രഹമല്ലേ നമ്മളുടെ ഇങ്ങനെയൊക്കെ ചെയ്യാം, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് നമുക്ക് പഠിക്കാമല്ലോ കേട്ടോ. ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മയിൽപ്പീലി എന്ന് പറയുന്നത് ഈ മേളിൽ മാത്രമല്ല, ഇച്ചിരി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തുമ്പും കൂടിയൊക്കെ ഉണ്ടല്ലോ, വലിയ മയിൽപ്പീലി അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു മേളിലത്തെ ആ ഒരു പാർട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അത് മിക്സ് ചെയ്താണ് കേട്ടോ, നീലയും പച്ചയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് പരത്തിയിട്ട് അതിനത് രണ്ട് സൈഡും ഞാനിങ്ങനെ വരഞ്ഞ് വരഞ്ഞിടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ മുറിച്ച് മാറ്റി, ഞാൻ ഒരു പരന്നതിനെ ഇങ്ങനെ ആക്കിയിട്ട് നടുക്കൂടി മുറിച്ച് മാറ്റി. അതൊക്കെ അപ്പോഴപ്പോൾ തോന്നിയതാണ് കേട്ടോ, ഇതൊന്ന് ചിന്തിച്ചപ്പോൾ തോന്നിയതാണ് കേട്ടോ. എന്നിട്ട് നടുക്കത് ആ ഒരു പച്ചയും നീലയും കൂടിയുള്ള മിക്സ് ചെയ്ത് വെച്ച് തന്നെ ഒരു തണ്ട് പോലെ ആക്കിയിട്ട് ആ തണ്ടിൻ്റെ അപ്പുറം ഇപ്പോഴും അതങ്ങ് വെച്ച് കൊടുത്തു. അപ്പം ഞാനിതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നൊക്കെ. പിന്നെ ദേ നടുക്കോട്ടിങ്ങനെ വെച്ചപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിൽ അതൊരു മയിൽപ്പീലി ആയിട്ട് ഞാൻ സങ്കല്പിച്ചിട്ടോ. മയിൽപ്പീലി ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും എന്നെ ഓടിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അതൊരു മയിൽപ്പീലി നമുക്ക് സങ്കല്പിക്കാം, ഏകദേശം ഒരു മയിൽപ്പീലി ഇങ്ങനെയൊക്കെ വരച്ചൊക്കെ നമ്മൾ കാണാറില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓടക്കുഴിയും മയിൽപ്പീലിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്കൊരു ആഗ്രഹം ഇത്തിരി മഞ്ചാടിയും കൂടി നോക്കാമെന്ന്, കാരണം മഞ്ചാടി കുറച്ചുകൂടി ഇരിപ്പുണ്ടായിരുന്നു, നോക്കിയപ്പോൾ കണ്ടില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഫോണ്ടൻറ്റിൽ കളർ ചേർത്തിട്ട് മഞ്ചാടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതൊന്നും എനിക്ക് ഉണ്ടാക്കി പരിചയമില്ല, ഞാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ദേ ഇങ്ങനെ ചെറുതായിട്ട് ബോള് ബോള് പോലെ എടുത്തു. അതിനുശേഷം നമുക്കറിയത്തില്ലേ മഞ്ചാടി നടുക്കിച്ചിട്ട് പൊങ്ങിയിരിക്കും, ആ പൊങ്ങിയിരിക്കുന്നത് വരാൻ വേണ്ടി ഞാൻ ആ സൈഡുകളൊക്കെ ഒന്ന് പരത്തി, അത് ഒരു ബോളാണ് ഉണ്ടാക്കി, എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇതേ പരത്തിയെടുത്തപ്പോൾ ആഹാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു മഞ്ചാടി കിട്ടി. ഓക്കെ കൊള്ളത്തില്ലേ, നല്ല മഞ്ചാടിയല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ കുറേ അധികം മഞ്ചാടി ഉണ്ടാക്കിയെടുത്തു, കുറേ അധികം അല്ല 10-12 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓടക്കുഴലും മയിൽപ്പീലിയും മഞ്ചാടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, ആ ചെറിയ കിങ്ങിണിയൊക്കെ വെച്ച് നമ്മുടെ ഓടക്കുഴലൊക്കെ വന്നു, മഞ്ചാടിയും ഒക്കെ വന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിൽ കൊണ്ടുപോയിട്ട് അത് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെല്ലാം കഴിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് ഒന്നും തന്നെ കളയാൻ പറ്റുന്നതല്ല, എല്ലാം ഫോണ്ടൻ്റാണ്, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ണക്കൂടം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ശരിയാക്കി വെച്ചില്ലായിരുന്നോ നമ്മുടെ ഈ ബോർഡിൽ, എന്നിട്ട് പിന്നെ അത് കൊണ്ടുവന്ന് ഒരു അറേഞ്ച് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി ഞാൻ ആ ഓടക്കുഴലും വെച്ച് കൊടുത്തു, അതുപോലെ ആ മയിൽപ്പീലിയുടെ തുണ്ടും വെച്ച് കൊടുത്തു, കുറച്ച് മഞ്ചാടി ഇപ്പുറത്തെ സൈഡിലും 1-2 എണ്ണം അപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുത്തു. അങ്ങനെ ഏകദേശം എൻ്റെ ഒരു ഭാവനയിൽ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു വെണ്ണക്കുടം ചെയ്ത് വെക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, അത് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അത് ചെയ്യാൻ തുടങ്ങി പകുതിയിൽ വെച്ചിട്ട് എനിക്ക് വേണ്ട ഇത് നിർത്തിപ്പോകാമെന്നൊക്കെ തോന്നിയതാണ്. പക്ഷേ എന്നിട്ടും അത് ചെയ്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ആ ഒരു വെണ്ണക്കുടം വന്നതിൻ്റെ സന്തോഷത്തിൽ തോന്നി എനിക്ക് പിന്നെ ഒരു ഓടക്കുഴികൾ ചെയ്യാമെന്ന്. ഓടക്കുഴികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തോന്നി എനിക്ക് പിന്നെ ഒരു മയിൽപ്പീലിയും കൂടി ചെയ്യാമെന്ന്. അത് രണ്ടുമായപ്പം പറഞ്ഞില്ലേ, പിന്നെ ഒരു മഞ്ചാടി കിട്ടാത്തത് കൊണ്ട് വിചാരിച്ചു എനിക്ക് പിന്നെ ഫോണ്ടൻ്റ് വെച്ച് കുറച്ച് മഞ്ചാടിയും കൂടി ചെയ്യാമെന്ന്. അങ്ങനെ ആഗ്രഹിച്ച് ചെയ്തതാണ്, അത്ര പെർഫെക്റ്റൊന്നും ആയില്ല എന്ന് എനിക്കറിയാം, വളരെ ഭംഗിയൊന്നും ആയിട്ടില്ല. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെയാണ്, എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. മറ്റേത് കുട്ടികളൊക്കെ പോയിട്ട് ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ കൃഷ്ണനൊക്കെ ആയിട്ടൊക്കെ വേഷമൊക്കെ കിട്ടി നമുക്ക് വരുന്നതല്ലേ, ഒത്തിരി ഉറിയടിയും ഒക്കെ പ്രോഗ്രാം ഒക്കെ ഉള്ളതല്ലേ. ഇപ്രാവശ്യം അതൊന്നുമില്ല, കൊറോണ കാരണം എല്ലാവരും വീട്ടിൻ്റെ അകത്താണ്. അപ്പോൾ വീട്ടിലിരുന്ന് ഒരു വെണ്ണക്കുടവും ഒരു സാങ്കല്പികമായിട്ട് നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ഒന്ന് ആഘോഷിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ, എല്ലാവരും സന്തോഷമായിരിക്കുക, സുഖമായിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ കൊച്ചൊരു ചാനലാണ്, ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴല്ലേ ഇതുപോലെ വീണ്ടും വീണ്ടും ശ്രമിക്കാൻ തോന്നുക, നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്നറിയുമ്പോഴല്ലേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ശ്രമിക്കാൻ തോന്നുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക, വീണ്ടും കാണാം. താങ്ക് യു.